ഹായ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെയായി? നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ നാരങ്ങാച്ചാറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു നാരങ്ങാച്ചാറ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഇതിൽ നിന്ന്. ഈ ഒരു അച്ചാറ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആ അച്ചാറും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൽ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതാവുമ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു 10-20 നാരങ്ങയും കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഓണസദ്യക്കായിട്ട് എന്തായാലും ഉടനെ തന്നെ അച്ചാർ റെഡിയാക്കി വെച്ചോളൂ. ഇന്നോ നാളെയൊക്കെ ആയിട്ട് നാരങ്ങ വാങ്ങിച്ചിട്ട് ഓണസദ്യക്കുള്ള അച്ചാറൊക്കെ റെഡിയാക്കി നേരത്തെ വെച്ചോളൂ. പിന്നെ ബാക്കിയുള്ള അച്ചാറിൻ്റെ റെസിപ്പികളൊക്കെ നമ്മുടെ പിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ആ പിക്കിൾസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ അച്ചാറുകളുടെയും റെസിപ്പി കിട്ടും കേട്ടോ. മാങ്ങയും നാരങ്ങയും നെല്ലിക്കയും ഒക്കെ ആയിട്ട് പല അച്ചാറുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും നമ്മുടെ പ്രോൺസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അച്ചാർ ഉണ്ടാക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സദ്യ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബൗളിൽ നിറയെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 ഉണ്ടാവും. അതിലേക്കായിട്ട് ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു ഉണ്ട വെളുത്തുള്ളി, അതായത് ഒരു എന്താ പറയുക, ഒരു 10-25 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് പൊടികളാണ്. കായപ്പൊടി, ഉലുവപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി, നല്ലെണ്ണ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. കുറച്ച് കറിവേപ്പില. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കറിവേപ്പിലേക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതുപോലെ പച്ചമുളകിന് ഞാൻ എണ്ണം പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ 4-5 മുതൽ 8-10 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർക്കുന്നതനുസരിച്ച് നമ്മൾ മുളക് പൊടിയുടെ അളവൊന്ന് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈന്തപ്പഴവും ഉണക്കുമുന്തിരിയും എല്ലാം ചേർത്തിട്ടുള്ള ചെറുനാരങ്ങാച്ചാറാണ്. ഇതാവുമ്പോൾ നമ്മൾ സാധാരണ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ചെറുനാരങ്ങാച്ചാറല്ലേ, ആ ചെറുനാരങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഞാൻ എപ്പോഴും ആവി കയറ്റിയിട്ടാണ് ചെറുനാരങ്ങാച്ചാറ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത്, ഇപ്പോൾ ചില ആളുകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അച്ചാർ ചെയ്യാറുണ്ട്, ചില ആളുകൾ എണ്ണയിൽ വഴറ്റിയിട്ട് അച്ചാർ ചെയ്യാറുണ്ട്. ഞാനപ്പോൾ ചെയ്യുന്ന രീതിയിലാണ്, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ആവി കയറ്റിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ അച്ചാർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് ആവി കയറ്റി എടുക്കാം. അത് ചൂട് മാറിയിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അച്ചാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് ആവി കയറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നാരങ്ങ ആവി കയറ്റി എടുക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഇഡലിപ്പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ നാരങ്ങ ആവി കയറ്റിനെടുക്കുമ്പോൾ അലുമിനിയത്തിൻ്റെ ആണെങ്കിലും സ്റ്റീലിൻ്റെ ആണെങ്കിലും പഴയ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. പുതിയത് എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ നാരങ്ങയുടെ നീര് വേണ്ടിട്ട് ആ ഒരു കറ ഉണ്ടാവും. അപ്പോൾ ചെറിയ ബ്ലാക്ക് കളർ വരും. ബ്ലാക്ക് ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉൾഭാഗത്ത് വരും ബ്ലാക്ക് പാടുകൾ. അതുകൊണ്ടാണ് പഴയ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കുക എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി പാത്രം ആണെങ്കിൽ കറുത്ത കുത്തുകൾ കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലേക്ക് നാരങ്ങ വെച്ചു കൊടുക്കുകയാണ്. ഞാനിതിപ്പോൾ പഴയ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. അലുമിനിയം എടുത്തിട്ടില്ല, സ്റ്റീലാണ് എടുത്തിട്ടുള്ളത്. ഈ നാരങ്ങ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ആവി കയറണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നാരങ്ങ ഒന്ന് പൊട്ടി വരണം. പൊട്ടി വരുമ്പോഴാണ് കറക്റ്റാവുക നമ്മുടെ നാരങ്ങയുടെ കയ്പ്പ് പോവുക. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. നാരങ്ങ ആവി കയറി പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ ഇതായത് കണ്ടോ, ഇതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കുക. ചൂട് മാറിക്കഴിയുമ്പോൾ ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വെള്ളം നനവ് ഒട്ടും ഇല്ലാതെ എടുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറി വരട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ നാരങ്ങയുടെ ചൂടൊക്കെ മാറിയപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാരങ്ങ. ഒരു നാരങ്ങ 8 പീസായിട്ട് കട്ട് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. നമ്മളിപ്പോൾ പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ കുറച്ചധികം വേണം കേട്ടോ. അച്ചാറാകുമ്പോൾ കുറച്ചധികം എണ്ണ വേണം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. അച്ചാറിലൊക്കെ ആകുമ്പോൾ കുറച്ചധികം കടുക് ചേർത്താലേ നമ്മുടെ അച്ചാർ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ, അച്ചാർ കഴിക്കാനും തോന്നുള്ളൂ കടുകൊക്കെ ഒന്ന് കൂടുതലായിട്ട് ചേർത്ത് കഴിയുമ്പോൾ. ഇനിയിപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിയാറായിട്ടുണ്ട്. ഞാനൊരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വറ്റൽമുളക് ഇതിലേക്ക് ചേർക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വറ്റൽമുളകൊക്കെ ചേർക്കാൻ.
ഇതിലേക്ക് തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർക്കുക. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ കുക്കായതാണ്, അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ നമ്മൾ നാരങ്ങയിൽ ഉപ്പൊന്നും ചേർത്ത് മിക്സ് ചെയ്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നാരങ്ങ നമ്മൾ ആവി കയറ്റിയെടുത്തതിന് ശേഷം മുറിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഉപ്പൊന്നും പുരട്ടി മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഈ അച്ചാറുണ്ടാക്കാൻ. ചില അച്ചാറുകൾക്കാണ് നമ്മൾ നേരത്തെ ഉപ്പൊക്കെ പുരട്ടി മിക്സ് ചെയ്ത് വെക്കേണ്ടി വരുന്നത്. ഇതൊരു 2-3 മിനിറ്റ് എടുക്കും ഒന്ന് കുക്കായി വരാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയിലെയും ആ നനവൊന്ന് മാറിക്കിട്ടണം, അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് എത്ര എരിവ് വേണം അല്ലെങ്കിൽ കളർ വേണം എന്നുള്ളതനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഉലുവയൊക്കെ പൊടിച്ചു വെച്ചത് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉലുവ കായമൊക്കെ വറുത്ത് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ടും വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി, അങ്ങനെ ചേർത്താലും മതി. ഇതെല്ലാം ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മളിനി കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കാമെന്നില്ല. അച്ചാർ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ അച്ചാറിൻ്റെ കയ്പ്പ് മാറിക്കിട്ടും. പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ വേഗം തന്നെ കയ്പ്പ് മാറിക്കിട്ടും. 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇനി നമ്മളിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കുകയാണ്. നാരങ്ങയിലുള്ള വെള്ളവും എല്ലാം ചേർത്ത് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടെണ്ണ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ കുറേ സമയം പൊടികൾ ചേർത്തിട്ട് ഇളക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വിനീഗറാണ്. വിനീഗറും കൂടി ചേർക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചധികം ചേർക്കുന്നുണ്ട്. 1/4 കപ്പിന് മേലെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ കറക്റ്റായി വരുമ്പോൾ വിനീഗറിൻ്റെ അളവൊക്കെ കറക്റ്റായിക്കോളും അച്ചാർ പാകമായി കഴിയുമ്പോൾ. അതുകൊണ്ടാണ് 1/4 കപ്പിന് മേലെ ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് ചേർത്തിട്ടുമില്ല. ഞാൻ നിങ്ങളെടുക്കുന്ന നാരങ്ങയുടെ എണ്ണം അനുസരിച്ച് വിനീഗറിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ വിനീഗറും എണ്ണയും ഒക്കെയാണ് നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ചേർത്തിട്ടുള്ളത്. അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ വേഗം തന്നെ പൂപ്പിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അച്ചാർ മോശമായി പോകാതിരിക്കാനാണ് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാതെ ഈ എണ്ണ കൂടുതൽ ചേർത്തിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അച്ചാറിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പുളി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം. പുളി കറക്റ്റാണ്, ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കട്ടെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിക്കഴിഞ്ഞു. ഇത് ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങാച്ചാറിൻ്റെ പരിപാടി. ഇനി ഒരു
ഒന്നര ആഴ്ച കഴിയുമ്പോൾ നമുക്ക് നാരങ്ങ അച്ചാർ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഓണസദ്യയ്ക്ക് വേണ്ടി നാരങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നേരത്തെ ഒന്നോ രണ്ടോ ആഴ്ച മുന്നേ തന്നെ റെഡിയാക്കി വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഓണം ആകുമ്പോഴത്തേക്ക് അച്ചാർ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ആവി ആയിട്ട് എടുക്കുമ്പോൾ വേഗം തന്നെ നാരങ്ങ റെഡിയായി വരും. എങ്കിലും ഞാനതൊന്ന് കറക്റ്റ് പാകമാകാനാണോ ഒന്നരാഴ്ച എന്ന് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ അച്ചാർ ഉണ്ടാക്കി വയ്ക്കുന്നത് അത്ര നല്ലതാണോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഇതുവരെ എങ്ങനെ അച്ചാർ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാറില്ല നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ, വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കയ്യോടെ തന്നെ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചൂട് മാറി കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്കോ ഗ്ലാസ് ജാറിലേക്കോ ഭരണിയിലേക്കോ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു, എളുപ്പമാണോ അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അല്ല, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മുടെ ഓണം റെസിപ്പീസൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ നമ്മുടെ ഓണം റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഓണം റെസിപ്പീസിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ റെസിപ്പീസൊക്കെ നോക്കിയിട്ട് ഓണത്തിന് ഉണ്ടാക്കി നോക്കുക. പലതരം ഏകദേശം നമ്മൾ 100-ൽ മേലെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കറക്റ്റ് എണ്ണം ഓർക്കുന്നില്ല. അപ്പോൾ പലതരം പായസങ്ങളും ഈസി ആയിട്ടുള്ള ഡെസേർട്ടുകളായിട്ടുള്ള പായസങ്ങളും അല്ലാതെ നമുക്ക് ഇലയിൽ ഒഴിച്ചുണ്ണാൻ പറ്റുന്ന പായസങ്ങളും എല്ലാ റെസിപ്പീസും ചെയ്തിട്ടുണ്ട്, കറികളുടെയും എല്ലാം. അപ്പോൾ എല്ലാം കൂടി ഓണത്തിൻ്റെ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ റെസിപ്പീസും കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.